സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തുന്ന പ്രത്യേക പരിശോധന ഇന്നും തുടരും മായം ചേർന്നതും കാലപ്പഴക്കമുള്ളതുമായ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടിയെടുക്കും നല്ല ഭക്ഷണം നാടിന്റെ അവകാശം ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ ഓർപ്പറേഷനുകളിലൂടെ സംസ്ഥാനത്താകെ ജൂലൈ മുതൽ ഡിസംബർ വരെ നാൽപ്പത്തി പരിശോധനകൾ നടത്തി ഒൻപതിനായിരത്തി സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ പിഴ പിഴാക്ക ഈടാക്കുകയും നിയമ നടപടികളുടെ ഭാഗമായി നൂറ്റി നാൽപ്പത്തിയൊൻപത് സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു ഇന്നലെ നാൽപ്പത്തിയെട്ട് ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയത് പരിശോധനകൾ ശക്തമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം